ജൂൺ 7 ഭക്ഷ്യസുരക്ഷാ ദിനം. കാസർഗോഡിന്റെ അഭിമാന ഉൽപ്പന്നമായി ചക്കയെ തിരഞ്ഞെടുത്തിട്ട് 2 വർഷമാകുന്നു. എന്നാൽ ഇത് വെറും പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു. വെറുതെ വീണ് പാഴായി പോകുകയാണ് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമായ ചക്ക. ഒരു ഭക്ഷ്യസുരക്ഷാ ദിനം കൂടി കടന്നു പോകുമ്പോൾ കാസർഗോട്ടുകാർക്ക് ഇത് നിരാശയുടെ 2ാം വർഷം. കേന്ദ്ര സർക്കാരിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ തങ്ങളുടെ അഭിമാന ഉൽപ്പന്നമായി ചക്കയെ ലഭിച്ചപ്പോൾ ഇവിടെയുള്ളവർ ഏറെ സന്തോഷിച്ചു. അനന്ത സാധ്യതയുള്ള ഒന്നായിട്ടാണ് അവർ ഇതിനെ കണ്ടത്. ഓരോ വർഷവും പാഴായി പോകുന്ന ചക്കകൾ ടൺ കണക്കിനാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ തങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗമായി കണ്ടവർ അത്ര ചെറുതല്ല. പക്ഷേ എല്ലാം പാഴായി. ചക്കകൾ ഇപ്പോഴും തൊടികളിൽ വീണ് പാഴായി പോകുന്നു. കൃത്യമായ ആസൂത്രണമില്ലായ്മയും വിപണി മത്സരങ്ങളും മറ്റും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയവർക്ക് തിരിച്ചടിയായി. കഴിഞ്ഞ വർഷം ചക്ക മഹോത്സവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇക്കുറി അതും ഉണ്ടായില്ല. 2018ലാണ് ചക്കയെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. ചക്കയുടെ ഉൽപ്പാദനവും വിതരണവും വികസിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ഇവിടെയും ലക്ഷ്യപ്രാപ്തിയിലെത്തിയില്ല. ഭക്ഷ്യവിഷബാധ ഏറെയുള്ള നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഭക്ഷ്യശീലങ്ങളിലേക്ക് നാം മാറേണ്ടിയിരിക്കുന്നു. അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്ക് തയ്യാറെടുക്കുക എന്നതാണ് ഈ വർഷത്തെ ഭക്ഷ്യസുരക്ഷാ വിഷയം തന്നെ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.